വുമൺ സൈബലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ യു പി വാരിയേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരത്തിൽ ആർ സി ബി 5 wicketsന്റെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത യു പി വാരിയേഴ്സ് ആവട്ടെ 19 ഓവറിൽ നിന്ന് 135 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ആർ സി ബി ആവട്ടെ 18 ഓവറിൽ നിന്നും ഈയൊരു സ്കോർ മറികടക്കുകയായിരുന്നു. 136 റൺസാണ് എടുത്തത്. 5 wicketsാണ് ആർ സി ബിയുടെ നഷ്ടമായത്. ഈ ടൂർണമെൻറ്റിലെ ആർ സി ബിയുടെ ആദ്യ വിജയമാണ് ഇന്നലെ ഉണ്ടായത്. ആർ സി ബിക്ക് വേണ്ടി മലയാളി താരം ആശാ ശോഭന 2 wickets സ്വന്തമാക്കി. ആർ സി ബി ഈ ഒരു വിജയത്തോടുകൂടി 6 കളിയിൽ നിന്നും 1 വിജയം 5 തോൽവിയുമായി 2 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 4-ാമതേക്ക് ആർ സി ബിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി വുമൺസ് ഐ പി എല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയൻസിനെ നേരിടും. ഇന്ന് 7:30 മുതൽ മുംബൈയിലെ ബാർബൻ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. ഡൽഹി ക്യാപിറ്റൽസ് ആവട്ടെ കളിച്ച 5 കളിയിൽ നിന്നും 4 വിജയം 1 തോൽവിയുമായി 8 പോയിന്റുമായിട്ട് പോയിന്റ് ടേബിളിൽ 2-ാമതാണ്. എന്നാൽ ഗുജറാത്ത് ജയൻസ് ആവട്ടെ 5 കളിയിൽ നിന്ന് 1 വിജയം നേടാൻ മാത്രമേ ഗുജറാത്ത് ജയൻസിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ള മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ താരങ്ങളായുള്ള സൂര്യകുമാർ യാദവ് സഞ്ജു സാംസൺ താരങ്ങളുടെ ഏകദിന പ്രകടനവുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യകുമാർ യാദവ് ഇന്ത്യക്ക് വേണ്ടി 18 ഏകദിന മത്സരങ്ങൾ കളിച്ചു. 433 റൺസാണ് നേടിയത്. സൂര്യയുടെ ആവറേജ് 28.87 ആണ് സൂര്യയുടെ ആവറേജ്. സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ 102.8 ആണ് സൂര്യയുടെ സ്ട്രൈക്ക് റേറ്റ്. 2 50കൾ മാത്രമേ സൂര്യകുമാർ യാദവിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. സൂര്യകുമാർ യാദവിൻ്റെ ഹൈ സ്കോർ 64. എന്നാൽ സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി ഏകദിനത്തിൽ 10 മത്സരങ്ങളാണ് കളിച്ചത്. എന്നാൽ 10 കളിയിൽ നിന്ന് 330 റൺസ് സഞ്ജു സാംസൺ നേടി. 66 സഞ്ജു സാംസന്റെ ആവറേജ്. സഞ്ജു സാംസന്റെ സ്ട്രൈക്ക് റേറ്റ് 104.8 ആണ് സഞ്ജു സാംസന്റെ സ്ട്രൈക്ക് റേറ്റ്. സഞ്ജു ആവട്ടെ 2 50കളാണ് നേടിയത്. സഞ്ജു സാംസന്റെ ഹൈ സ്കോർ 86 റൺസാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നേടിയ ആ ഒരു സ്കോറാണ് സഞ്ജു സാംസന്റെ ഏകദിനത്തിലെ ഏറ്റവും മികച്ച സ്കോർ. എന്തുകൊണ്ടും സൂര്യകുമാർ യാദവിനേക്കാളും ഇന്ത്യൻ ഏകദിന ടീമിൽ കളിക്കാൻ അർഹൻ സഞ്ജു സാംസൺ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കിട്ടിയ അവസരങ്ങളെല്ലാം വളരെ മികച്ച രീതിയിലാണ് സഞ്ജു സാംസൺ കളിച്ചത്.